മാനസാന്തരത്തിന്റെ പടവുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാനസാന്തരത്തിന്റെ പടവുകൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിറവുന്തൂർ കൃപാലയത്തിൽ വീട്ടിൽ സുവിശേഷകൻ സാമുവൽ ഗോപിനാഥിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. എൻ്റെ പേര് ഗോപിനാഥൻ എന്നായിരുന്നു. നാലാണും നാല് പെണ്ണും. എൻ്റെ നേറ്റീവ് ലാൻഡ് കമുകുഞ്ചേരി. എൻ്റെ ജന്മദേശം കമുകുഞ്ചേരിയാണ്. ഒരു വിശ്വകർമ്മ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ കുലത്തൊഴിൽ എന്ന് പറയുന്ന നിലവാരത്തിൽ സ്വർണ്ണപ്പണി. പിന്നെ ആ കുലത്തിൽ അനേകരുണ്ട്, ഇരുമ്പ് പണിക്കാരുണ്ട്, ഇങ്ങനെ വിവിധ തരത്തിൽ ജോലി ചെയ്യുന്നവരൊക്കെയുണ്ട്. എങ്കിലും ഞാൻ അങ്ങനെയുള്ള തൊഴിലൊക്കെ പഠിച്ചു. ഒരല്പ വിദ്യാഭ്യാസം 8-ാം ക്ലാസ് മാത്രമേ പോയുള്ളൂ അന്ന്. അതിനുള്ള സാഹചര്യമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തൊഴിൽപരമായ നിലവാരത്തിൽ നീങ്ങി മോട്ടോർ മെക്കാനിക്കലിന് പോയി. അതിനുശേഷമായിട്ട് ഞാൻ മോട്ടോർ മെക്കാനിക് പഠിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീട്ടിലെ ബദ്ധപ്പാടും കഷ്ടപ്പാടും ഒക്കെ കൊണ്ട് ഞാൻ കൊല്ലം സ്വദേശത്തേക്ക് കടന്നു പോകാനിടയായി തുടങ്ങി. ഇപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം പഠിക്കുന്നു, എല്ലാം കൊച്ചുകുട്ടികളാണ്. വലിയൊരു ചുമതല എൻ്റെ അപ്പൻ്റെ കൂടെ വഹിക്കേണ്ടതായി വന്നു. എങ്കിലും കടന്നുപോയി അവിടെ ചെന്ന് വർക്ക്ഷോപ്പൊക്കെ തുടങ്ങി 2 വർഷക്കാലം ഒക്കെ ഓടി. ആ വർക്ക്ഷോപ്പ് വലിയ വലിയ വർക്ക്ഷോപ്പുകളൊക്കെ വന്നപ്പോൾ കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു. എൻ്റെ വർക്ക്ഷോപ്പിൻ്റേതായ അവസ്ഥ ശൂന്യമായി. അതിനുശേഷം ഞാൻ ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടിലെ ഡ്രൈവറായിട്ട് പോകുവാനിടയായി. എനിക്ക് കടലും കായലുമൊക്കെ വലിയ ഭീതിയുള്ള മനുഷ്യനായിരുന്നെങ്കിലും പിന്നെ ഉപജീവനമായതുകൊണ്ട് അങ്ങനെ ഞാൻ പോകാനാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ മുന്നമേ ഉള്ള പദ്ധതിയായിരുന്നു. സബദി മക്കളെ, ആ ഗലീല കടൽ, ഗന്നേസരത്ത് തടാകം, തിബരിയാസ്, ഇതെല്ലാം ഒരു കടലിൻ്റെ പേര് തന്നെയാണ്. അങ്ങനെയുള്ള കടലിൽ അവർ മത്സ്യബന്ധനം ചെയ്തവരെയാണ് കർത്താവ് ശിഷ്യന്മാരായി പിടിച്ചത്. അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരെന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. ഇതൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച്, സത്യവചനത്തെക്കുറിച്ച്, ക്രിസ്ത്യാനികളുടെ പുസ്തകം ബൈബിൾ, ക്രിസ്ത്യാനിയുടെ ദൈവം യേശു, അവർക്കും ഒത്തിരി ദൈവങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ആ നിലവാരത്തിൽ എല്ലാവരെയും ആദരിക്കുന്നുണ്ട്. പക്ഷേ കർമ്മങ്ങളും ആചാരങ്ങളും പൂജകളും ഒക്കെ മറ്റൊരു തരത്തിലായിരുന്നു. സൂര്യന് കീഴെ കാണുന്ന സഹിതമായി ആ സഭാപ്രസംഗം 8 സഭാപ്രസംഗിൽ നമ്മൾ വായിക്കുമ്പോൾ അമ്മ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അത് പ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. സൂര്യന് കീഴെ കാണുന്ന സകലതും മായയാണ്. ഇതൊന്നും ഇവിടെ പൊരുളായി നിൽക്കുന്ന, അതായത് അക്ഷരീയമായി ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. ഇതെല്ലാം മായയാണ്, മിഥ്യയാണ്, മാറ്റം വരുന്നതാണ്. മാറ്റം വരാത്ത ഒന്നുണ്ട്, അഭൗമമായി ലഭിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് ആഗ്രഹമുണ്ട്, പക്ഷെ എവിടെയാ എങ്ങനെയാന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഉൾത്തടത്തിൽ ഒരു സംതൃപ്തിയില്ലാത്ത ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാനിടയായി തോന്നി. വിശ്വകർമ്മ സമുദായത്തിൽ ജനിച്ച് തച്ചുശാസ്ത്രത്തിലും ദേവശാസ്ത്രത്തിലും വൈദഗ്ധ്യം നേടി തൻ്റെ സാമുദായിക സമ്പ്രദായങ്ങളിൽ ജീവിച്ചു പോന്ന ഗോപിനാഥിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു നൽകിയ രൂപാന്തരത്തിൻ്റെ അവസ്ഥകൾ വളരെ വലുതാണ്. 1987 7 വരെയും ഒരു വല്ലാത്ത പൈശാചിക ബന്ധനത്തിൽ അടിമപ്പെട്ടു പോയ ജീവിതമായിരുന്നു. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തുവിൽ വരുവാനിടയായി. അതൊരു വലിയ അത്ഭുതമാണ്. അത് മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത ഒരു സന്ദേശമാണത്. മറ്റെല്ലാ ഇതര സാഹചര്യങ്ങളും ആയിരുന്ന എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. അത് അത്ഭുതമായ അത്ഭുതത്തിൻ്റെ ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കഴിയുള്ളൂ. പിന്നെ കുറേ കാലം കൂടെ പോയതിന് ശേഷമാണ് ഞാൻ ആശാരിപ്പണി പഠിക്കാൻ തുടങ്ങിയത്. എനിക്കതിനായിട്ടൊത്തൊരു താല്പര്യമില്ല, എനിക്ക് ആശാരിപ്പണി അറിയത്തില്ല. എങ്കിലും അതിനോട് വലിയ പ്രതിപത്തി തോന്നി. അങ്ങനെ കൊല്ലം, എൻ്റെ വൈഫിൻ്റെ നാടായ കൊല്ലം സ്വദേശി വന്ന് ഒരു മേസ്തിരിക്ക് ഞാൻ ശിഷ്യപ്പെട്ട് അങ്ങനെ തച്ചു പണി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ തച്ച് ശാസ്ത്രത്തെക്കുറിച്ചും ദേവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഉണ്ടാക്കാനുള്ള പദ്ധതികളെക്കുറിച്ചൊക്കെ പഠിക്കാനിടയായി തീർന്നു. ഇന്ന് അനേകർക്ക് അറിയത്തില്ല എന്തിനാണ് നെറ്റി കുറിയിടുന്നതെന്ന്. നെറ്റിയെന്ന് പറഞ്ഞാൽ ബ്രഹ്മസ്ഥാനമാണ്. അതിനെ ആധാരമാക്കി ദേവശാസ്ത്രത്തിലാണ് ക്ഷേത്രം പണിയുന്നത്. ഒരു പുരുഷൻ പൂർണ്ണ നഗ്നനായി കിടക്കുന്നതാണ് ഒരു ക്ഷേത്രം. 2 പാദങ്ങൾ നട, പിന്നെ ലിംഗപ്രദേശം, കൊടിമരം, പൊക്കിൽക്കൊടി, ബലിക്കല്ല്, പിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്ന പ്രതിഷ്ഠയുടെ വാഹനമാണ് നെഞ്ച്.
പ്രതിഷ്ഠാസ്ഥാനമാണ് നെറ്റി, രണ്ട് കൈകൾ ചുറ്റമ്പലം. ഒറ്റ സാരമേ അതിനകത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. നീ നിന്നെ തന്നെ അറിയുക, ഇതാണ് അതിൻ്റെ സാരം. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും അന്നും എനിക്ക് എന്നെ തന്നെ അറിയാൻ കഴിയാതെ പോയി. അപ്പോൾ ആ ബ്രഹ്മശാസ്ത്രത്തിൽ, അപ്പോൾ നെറ്റിയിൽ കുരീടി എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠാസ്ഥാനമാണ് നെറ്റി. ഇങ്ങനെയുള്ള തത്വവും ശാസ്ത്രമൊക്കെ അറിയാം, പുരാണങ്ങളൊക്കെ വായിക്കും പോകും. പ്രാതസ്നാനം, ബുദ്ധിവിശേഷം, അഹൌഷധം, രാവിലെ കുളിച്ച് കുറിയൊക്കെ ഇടും, ഇതെല്ലാം നല്ലതായിരുന്നുവെങ്കിലും എൻ്റെ പാപസ്വഭാവത്തിന് ഒരു മാറ്റമില്ലാതെ കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആശാരിപ്പണി പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മദ്യപാനത്തിൻ്റെ ആസക്തി മൂലം എന്നെ കൊല്ലത്തുനിന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ ദേശത്ത് കൊണ്ടുവന്നു. അവിടെ വച്ച് ഞാൻ ഓരോ വർക്കുകൾ, ഇങ്ങനെ വീടിൻ്റെ വർക്കുകൾ എടുത്ത്, വീട് എന്താ ഫർണിച്ചറാണെങ്കിലും മറ്റ് മേക്കൂരയുള്ള വീടാണെങ്കിലും അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ എടുത്തു ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം, 87 കാലഘട്ടത്തിലാണ്, ഞാനിങ്ങനെ മദ്യപാന കേന്ദ്രത്തിൽ ചെന്ന് കുടിച്ച് കുടിച്ച് കഞ്ചാവും പതുപോലെ വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും പിന്നെയും കുടിച്ച് രാത്രിയിൽ ഏതാണ്ട് അസമയം കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിൽ നിന്ന് ആള് തിരക്കി വന്നു. പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല. എന്തായാലും അന്ന് വീട്ടിലെത്തി. അന്ന് ഭയങ്കരമായ പ്രശ്നം അന്ന് ആ ഭവനത്തിലുണ്ടായി. അന്നാണ് ദൈവത്തിൻ്റെ വലിയൊരു സന്ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എൻ്റെ വൈഫ് ഭക്ഷണം കൊണ്ടുവച്ചിട്ട് എനിക്ക് കഴിക്കാൻ ഒക്കാതെ വന്നു. അവളെന്നോട് കയറത്തപ്പോൾ ഞാൻ അവളെ തല്ലി ചവിട്ടി പുറത്ത് കളഞ്ഞു. ഉടുത്തിരുന്ന സാരിയിൽ തന്നെ തൂങ്ങി മരിക്കുവാനായി പ്രിയപ്പെട്ടവൾ തയ്യാറെടുത്ത് ഞാൻ കയറിയും കടന്നു. രാത്രി ഏകദേശം 2 മണിയാകുമ്പോൾ ഒരലർച്ച കേട്ടു. ഞാൻ വേഗം കതവ് തുറന്നു, ടോർച്ചും വടിയും എടുത്തു. അപ്പോൾ എൻ്റെ കാലുകൾ ഉറയ്ക്കുന്നില്ല. അപ്പോഴും എന്താണെന്ന് ചോദിച്ചു, ഒരു കള്ളന് ഈ പ്ലാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. അപ്പോൾ താൻ തൂങ്ങി മരിക്കാൻ ഉദ്ദേശിച്ച ആ പ്ലാവ് കൊമ്പിൻ്റെ, ആ പ്ലാവ് ഒരു വലിയൊരു പടർന്നു കിടക്കുന്ന പ്ലാവാണ്, അതിൻ്റെ കൊമ്പിൽ തൂങ്ങി മരിക്കാനിരുന്നത്. ആ സമയത്താണ് അവിടെ ഒരു വലിയ വെള്ളവസ്ത്രധാരിയായ ഒരു മനുഷ്യൻ നിൽക്കുന്നതായിട്ട് കണ്ട്. അപ്പം പുള്ളി വിചാരിച്ചു, പുള്ളിക്കാരി വിചാരിച്ചു, ഓ ഇതൊരു വലിയ കള്ളൻ ആരാണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വെള്ളവസ്ത്രം കൊടുത്തു, ഞാൻ വെള്ളവസ്ത്രം കൊടുത്തുകൊണ്ട് കള്ളൻ വന്നു. ടോർച്ച് കൊണ്ട് ഞാൻ അവിടെ എല്ലാം തെളിയിച്ച് അവിടെ അങ്ങ് നോക്കിയിട്ട് ഒരു മനുഷ്യന് നല്ല ഒരു പൂച്ചക്കുട്ടിയെ പോലും ഞാൻ കണ്ടില്ല. അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്ന് എൻ്റെ പിതാവ് പറഞ്ഞു, യമനെയും കൊണ്ട് പിതാവ് എന്നെല്ലാവരും വിളിച്ചുകൂടാ. എൻ്റെ ഫാദർ, എൻ്റെ അപ്പൻ പറഞ്ഞു, യവനെ കൊണ്ട് ഇവിടുന്ന് പോയിക്കോണം, ഈ ഒരു മദ്യപാനിയെ ഇവിടെ വേണ്ട. അങ്ങനെ താൻ ബാഗിനകത്ത് തൻ്റെ ഡ്രസ്സുകളെല്ലാം ഒരുക്കി ഇങ്ങനെ രാവിലെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഉറക്കമാണെന്ന് നോക്കുമ്പോൾ കരഞ്ഞ കലങ്ങിയ കണ്ണുമായി ഇങ്ങനെ നിൽക്കുക. ഞാൻ വിശേഷം ചോദിച്ചോ, പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായ പരിപാടികൾ ഇതൊക്കെയാണ്, അതുകൊണ്ട് ഇവിടുന്ന് വിട്ടു പൊയ്ക്കോളാൻ പറഞ്ഞു. ഞാൻ പറയും പോകാമെന്ന് പറഞ്ഞു. ആ നിമിഷം ഇതാ 2 കിലോമീറ്റർ അകലെയുള്ള ഒരു ദൈവദാസി, അച്ചാമ്മ വെർജീനിയ എന്ന മർത്തോമ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവവൈദ്യനായി ജീവിക്കുന്ന ഒരു സഹോദരി, തമിഴ്നാട്ടിൽ വേല ചെയ്യുന്ന ഒരു സഹോദരി, അന്ന് രാത്രി തൂങ്ങി മരിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ തയ്യാറായി നിന്ന സമയത്ത് അവിടെ ദർശനം കാണുക. എന്താ ദർശനമെന്നും വെളിപ്പാടൊന്നും നമുക്കറിയില്ലല്ലോ. അമേൻ. അവർ കടന്നു വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് ഞാൻ ഒരു ദർശനം കണ്ടു, ഇവിടെ തൂങ്ങി മരണം. ഞാൻ ഇതുവരെയും മുഴങ്കാലിലിരിക്കുകയായിരുന്നു. നേരം വെളുത്തിട്ട് ഞാൻ ആ വീട്ടിൽ പൊയ്ക്കോളാ സുവിശേഷം പറയാം എന്ന് കർത്താവിന് ഉടമ്പടി ചെയ്തിട്ടാണ് ഈ പ്രഭാവത്തിൽ ഞാൻ കടന്നു വന്നത്. അപ്പോൾ ഞാൻ ഓർത്ത്, എന്തിനാ ഈ പെന്തക്കോസുകാരി ഇവിടെ വരേണ്ട കാര്യം? എന്താ, ഞങ്ങളെന്ത് ഭക്തരല്ലേ? അല്ലേ വായനയില്ലേ? പൂജകളില്ലേ? കർമ്മങ്ങളില്ലേ? ഈ ഭവനം എന്താ, ഇങ്ങനെയാണോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയും, അവരൊന്നും ശ്രദ്ധിച്ചില്ല, ദൈവം അയച്ചു വന്നതുകൊണ്ട് അവരൊരു വേദ വചനമെടുത്ത് വായിച്ച് വേഗം വേദപുസ്തകം അടച്ചിട്ട് സാരി, വെള്ള സാരി ഒന്നുകൂടെ പിടിച്ച് തലയിലേക്ക് ഇട്ട് അത് ചുരുങ്ങി വെച്ചുകൊണ്ട് അവർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അന്നുവരെ അങ്ങനൊരു പ്രാർത്ഥനയുടെ മുൻപിൽ ഞാൻ നിന്നിട്ടില്ല. പക്ഷേ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പേരെന്താ? അച്ചാമ്മ വെർജീനിയ. പ്രിയ സിസ്റ്റർ, ഇന്നു മുതൽ ഞാൻ മദ്യപിക്കില്ല. അപ്പോഴെൻ്റെ അമ്മ പറഞ്ഞു, ആ ദ്രോഹിയെ വിശ്വസിക്കരുത്, അവൻ രാമായണത്തിൽ അടിച്ച സത്യം ചെയ്തവനാണ്, എൻ്റെ തലയിൽ അടിച്ച സത്യം ചെയ്തതാണ്, നിലവിളക്കിൽ തൊട്ട് സത്യം ചെയ്തതാണ്. പക്ഷേ ഇന്നലെ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് അവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. അവരെന്നെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ല, സിസ്റ്റർ എന്നെ വിശ്വസിക്കണം, ഞാൻ എടുക്കുന്ന തീരുമാനം തീരുമാനമാണ്. എന്തായാലും ആ വാക്ക് സർവശക്തനായി ദൈവം അംഗീകരിച്ചു. മഹാഭാവിയായ എൻ്റെ വാക്ക് ദൈവം കേട്ടു. ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല, എങ്കിലും എന്നെ ആവശ്യമുണ്ടായതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു എൻ്റെ തീരുമാനത്തിൽ ദൈവം പ്രസാദിച്ചു. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പോയി, ഞങ്ങളെ ഇറക്കി വിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്നു, വന്നിട്ട് പറഞ്ഞു, പേട്ടയിൽ, തിരുനെൽവേലി ഡിസ്ട്രിക്ട് പേട്ടയിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക, ആണ്ടർതി യോഗമുണ്ട്, ഇത് രണ്ടും എനിക്കറിയില്ല.
അപ്പോൾ എന്നെ എൻ്റെ ഭാര്യയും കൂടെ വിളിച്ച് ഞങ്ങൾ പെട്ടെന്ന് എന്തായാലും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. പിറ്റേ ദിവസം വെളുപ്പിലെ ഒരു കെട്ട് ബീഡി വാങ്ങിച്ചു, ഒരു പാക്കറ്റ് ഇരുപതിൻ്റെ ഒരു പാക്കറ്റ് പനാമയും ഒരു കൊച്ചു പ്ലാസ്റ്റിക് തീപ്പെട്ടിയൊക്കെ ഒരുക്കി ഒരു വഴിക്ക് പോകയല്ലേ. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ ഇത്രയും വർഷങ്ങളായിട്ട് ആ ഒരു നിലവാരം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. പേട്ടയിലെത്തി, അവിടെ ചെന്നപ്പോൾ ഉച്ച സമയമാണ്, എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന സമയമാണ്. പക്ഷേ അവിടെ ഞാൻ ചെന്ന് യേശുവിനെ ആ ഹോളിലൊക്കെ നോക്കിയിട്ട് യേശുവിനെ കാണുന്നില്ല. പിന്നെ ഇവരെന്താ ആരാധിക്കുന്നത്, ഇവരെന്താ പറയുന്നതെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല. അന്യഭാഷയിലും കണ്ണുനീർ തുടയ്ക്കുന്നവരുണ്ട്, മൂക്ക് ചീറ്റുന്നവരുണ്ട്. അവർ മധ്യസ്ഥ പ്രാർത്ഥന മൂന്നും നാലും പേരിരുന്ന് ഇങ്ങനെ കൂട്ടം കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനാ വേളയിലും ഞാൻ കൊണ്ടുപോയ സിഗരറ്റെല്ലാം തീർന്നിട്ട് ബീഡി മാറ്റി വെച്ചിരുന്നു, ഓരോന്നോരോന്ന് എടുത്ത് വലിച്ച് നാലാമത്തെ ബീഡി എടുത്ത് നോക്കുമ്പോൾ ഒരു കാരണവർ എന്നെ തന്നെ നോക്കിയിരിക്കുക. എന്നോട് ചോദിച്ചു, എന്നാ തമ്പി ഇത് ரொம்ப മോശമാപ്പാ, ബീഡി വലിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞു. എന്നിട്ടും എന്നെ പിശാചു വിട്ടില്ല. ഞാൻ പോയി ആർത്തിയോടെ രണ്ട് പുക വലിച്ചപ്പോൾ എന്നോട് ദൈവം സംസാരിച്ചു. ഈ പാപിയും ദ്രോഹിയുമായ എന്നോട് പറഞ്ഞു, മകനെ നീ ചെയ്യുന്നത് പാപമല്ലേ, അഹം ബ്രഹ്മാസ്മി തത്വമസി, ആ തത്വമസി നിന്നിലല്ലേ വസിക്കേണ്ടത്, നീ പഠിച്ചിട്ടുള്ള അങ്ങനല്ലേ, ആ തത്വമസി ഞാനാണ്, എൻ്റെ വചനം നിന്നിലും നീ എന്നിലും വസിക്കുന്നു. നിരവധിയായ മുഖാന്തരങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച ഗോപിനാഥിൻ്റെ ജീവിതം 1987 മുതൽ ക്രിസ്തുവിനു വേണ്ടി വേർതിരിച്ചു. തുടർന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചു വരികയാണ് സുവിശേഷകൻ സാമുവൽ ഗോപിനാഥ്. അങ്ങനെ തീരുമാനമെടുത്തു. January 1st ഞങ്ങളെ അവിടുന്ന് പ്രാർത്ഥിച്ച് അവർ അയക്കുവാനിടയായി. അന്ന് മലയാളം പാട്ട് തമിഴ്നാട്ടിൽ പോയി പഠിച്ചത്, മൽപ്രിയനെ യേശു നായകനെ എപ്പോൾ വരും. ഈ പാട്ട് ഞങ്ങൾ രണ്ടുകൂടെ പാടുമ്പോൾ എൻ്റെ ഫാദർ വന്ന് ചോദിച്ചു, എന്താ ഇവിടെ? ഞാൻ പറഞ്ഞത് പാട്ട് പ്രാർത്ഥന, അതെല്ലാം കുഴപ്പമൊന്നുമില്ല, നീ മുസ്ലിമായാലും എനിക്കൊന്നുമില്ല, ക്രിസ്ത്യാനി ആയാലും എനിക്കൊന്നുമില്ല, പക്ഷേ ഇവിടെ പരിപാടി വേണ്ട, ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ, നിനക്കറിയാം, പൊയ്ക്കോണം. അങ്ങനെ ഞങ്ങൾ ഇറക്കി വിട്ടു. ഞങ്ങൾ ആകെ മൊത്തം 13 വാടക വീട്ടിൽ താമസിക്കാനിടയെ. എങ്കിലും ആദ്യം താമസിച്ചത് വീടിനോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന് കിട്ടിയ ഒരു വാടക വീടായിരുന്നു. 2 വർഷക്കാലം അവിടെ താമസിച്ചു. അത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അവിടെ താമസം തുടങ്ങിയപ്പോൾ എന്നെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന പ്രിയ സഹോദരി തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം താമസിക്കുകയും ഓരോ ബൈബിൾ കഥകൾ പറഞ്ഞു തരികയും തിരുവചനം ആദ്യം എന്നെ പഠിപ്പിച്ചത് 51 സങ്കീർത്തനം ദാവീദിൻ്റെ, പാപത്തിൽ നിബന്ധിച്ചു പോയ ദാവീദിൻ്റെ അനുതാപത്തോടു കൂടിയ ആ വരവിനെക്കുറിച്ച് ശക്തമായി മടങ്ങി വരവിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ അതുപോലെ ഏറ്റെടുത്തു. അങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആമേ 2 വർഷക്കാലം ഇങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം റോമാലേഖനം 6 വായിക്കാൻ എനിക്ക് പ്രേരണയുണ്ടായി. പക്ഷേ ഇതെവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും ബൈബിളിപ്പം തപ്പിയെടുത്തു. വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാകയാൽ നാം എന്ത് പറയണ്ടു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ. അപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട് ജന്മപാപവും കർമ്മപാപം, കർമ്മണ്യ ഏന ഫലേഷു, നമ്മളിവിടെ ചെയ്തതിൻ്റെ എല്ലാ ഫലവും ദൈവത്തിൻ്റെ സന്നിധി ഉണ്ടെന്ന് ഹൈന്ദവ പുരാണത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജന്മപാപവും ഉണ്ട്, കർമ്മപാപവും ഉണ്ട്. ബൈബിൾ പറയുന്നത് എന്താ, ജന്മപാപം ആദാമ്യപാപം, ആദാമിൽ എല്ലാവരും മരിക്കുന്നു, പക്ഷേ കൃത്യത്തിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. ഇത് അന്നറിയില്ല എങ്കിലും ഇങ്ങനെ ഒരു സ്നാനം കൊണ്ട് യേശുവിനോട് ചേരാൻ പറ്റും, പരിശുദ്ധനായ ദൈവത്തോട് ചേരാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഈ ജന്മം സാധ്യമല്ല, നിങ്ങൾ സ്നാനപ്പെട്ടാൽ നാം തമ്മിലുള്ള ബന്ധം ഒഴിയും. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും പലവിധ ദോഷങ്ങൾക്കും അടിമയായിരുന്ന സാമുവൽ ഗോപിനാഥ് ഇന്ന് അനേകർക്ക് നന്മയുടെ സുവിശേഷം പകർന്നു നൽകുന്നു. മനസ്സു തകർന്നു ആശയറ്റോ ഞാൻ വീണുപോയി. 19 തൻ്റെ ഭവനത്തിനുള്ളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പ്രാർത്ഥനാ കൂട്ടായ്മകൾ നടത്തുന്ന ശക്തമായ ഒരു പ്രെയർ ഗ്രൂപ്പിന് പാസ്റ്റർ സാമുവൽ ഗോപിനാഥ് ഇന്ന് നേതൃത്വം നൽകുന്നു. ഭാര്യ ജീന സാമുവലിനൊപ്പം പിറവന്തൂരിന് സമീപം അത്തിക്കൽ കൃപാലയത്തിൽ സ്ഥിര താമസമാണ് സുവിശേഷകൻ സാമുവൽ ഗോപിനാഥ്. മകനായ അവൻ എന്നെ താലോലിച്ചു. നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ, പാപം എന്ന് പറയാൻ ഭയാനകമാണ്, ഹമാർട്ടിയ എന്ന് പറയും, ലക്ഷ്യം തെറ്റിക്കുക, ഇതാണ് പിശാചി തെറ്റിച്ചു കളഞ്ഞത്. ദൈവം മനുഷ്യനെ വിഭാവം ചെയ്ത്, മനുഷ്യൻ എന്ന് പറയാൻ മനനം ചെയ്യുന്നവനെന്നാ, മനുഷ്യനെ വിഭാവനം ചെയ്തത് ഇങ്ങനെ ജീവിക്കാനാണ്. തമ്മിൽ അടിയും രാഷ്ട്രീയവും പ്രശ്നവും ഇവിടെ എന്തെല്ലാം കൊലപാതകം, എത്ര യവനക്കാരെ പരസ്പരം കൊന്നൊടുക്കുന്നു, ഇതിനു വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിൽ നിന്നൊരു നിർമ്മാർജ്ജനം, അതിനൊരു വിടുതൽ വേണമെങ്കിൽ മതത്തിൻ്റെ തീഷ്ണത മാറ്റി, മതത്തിൻ്റെ അടിവേരികൾ പിഴുത് മാറ്റി,
ആമേ. ഇതാ സാഹോദര്യം ദൈവം സ്നേഹമാകുന്ന ആപ്തവാക്യത്തിലേക്ക് കടന്നു വരണമേ എന്നൊരപേക്ഷ എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്. ആമേൻ. നമ്മൾ ക്ഷണികവരാണ്, ക്ഷണികരാണ്. ഏത് നിമിഷവും നമുക്കിവിടുന്ന് മാറ്റപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ആ നിലവാരത്തിലേക്ക് നമ്മൾ ചിന്തകൾ ഓടിച്ച് ജാതി മതത്തിൻ്റെ പേരിൽ ഇവിടെ അടിപിടി ഉണ്ടാക്കാതെ ഏക സത്യ ദൈവത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടാം. അതിനാണ് ആരും കണ്ടിട്ടില്ലാത്ത സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ലോകരക്ഷിതാവെന്ന് ഇന്ന് അറിഞ്ഞവരവനെ നമസ്കരിക്കുന്നു. ഒരു മെഴുതിരിത്തുണ്ട് പോലും വേണ്ട, 10 പൈസ പോലും വേണ്ട. ആത്മാവിലും സത്യത്തിലും സത്യ നമസ്കാരികൾ ആരാധിക്കുന്ന ആ സത്യം, അതാണ് ദൈവം. അവൻ സത്യ വെളിച്ചമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:9 വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു. ഓരോ വ്യക്തികൾക്കുമുള്ള വാഗ്ദത്തങ്ങൾ സഫലീകരിക്കുവാൻ ദൈവം ഓരോരുത്തർക്കും നൽകുന്ന വഴികൾ വ്യത്യസ്തവും അത്ഭുതാവകവും ആയിരിക്കും. അപ്രകാരം തന്നെയാണ് സാമുവൽ ഗോപിനാഥിന്റെ ജീവിതവും രൂപാന്തരപ്പെട്ടത്. സമാധാനം നൽകിയ ദേവാ, നീയല്ലാതാരുമില്ല ഈ ലോകത്തിൽ നിന്നെ പോലാരും. അമിത മദ്യപാനവും ലഹരിയും തകർത്ത നാളുകളിൽ തൻ്റെ സ്വന്തം രക്ഷിതാവായി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നാൾ മുതൽ ഗോപിനാഥിൻ്റെ ജീവിതം മാറിമറിഞ്ഞു. സാമുവൽ ഗോപിനാഥിൻ്റെ ജീവിതം ഇന്ന് ഏവർക്കും മാതൃകയാണ്, പ്രചോദനമാണ്. തങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ച് യാത്ര തുടരുകയാണ് സാമുവൽ ഗോപിനാഥും ഭാര്യ ജീന സാമുവലും. അനേകർക്ക് ജീവിത വെളിച്ചം പകർന്നു നൽകി, അനേകർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി. ക്രിസ്തുവിന് വേണ്ടിയുള്ള യാത്രകളിലാണ് ഇവർ. മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. ക്രിസ്ത്യൻ ലൈവ്, ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും നിങ്ങൾക്ക് മുമ്പിൽ. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.